എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോൾട്ട് ഓഡിയോയുടെ എയർബേസ് ഫ്രീപോഡ്സ് പ്രോവിൻ്റെ ലോ ലൈറ്റൻസി പ്ലസ് മൈ ക്വാളിറ്റി ടെസ്റ്റാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്തായാലും കഴിഞ്ഞ വീഡിയോസിലൊക്കെ പോലെ തന്നെ ഒരൊറ്റ ഷോട്ടിൽ ഞാൻ നിർത്തത്തില്ല. മൈ ക്വാളിറ്റി ഇൻഡോറിനകത്ത് ഫാന് ഒരു ഫോർത്തിലിട്ടിട്ട് അതുപോലെ തന്നെ ഫാൻ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ കൂടി കാണിച്ചിരുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മൈ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഗെയിം മോഡ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു ട്രിപ്പിൾ ടാപ്പ് റൈറ്റ് ഇയർബഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഗെയിം മോഡ് ഓണായി. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ബീപ്പ് സൗണ്ട് കേൾക്കും, അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഗെയിം മോഡ് ഓഫായി എന്നുള്ളത്. എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗെയിം മോഡ് ഓണാക്കിയിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിലും അതല്ല ഗെയിം കളിക്കുന്നെങ്കിലും ഇത് യൂസ് ചെയ്യേണ്ടത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ യൂട്യൂബിൽ പോലും കണ്ടപ്പോഴത്തേക്ക് നോർമലി മറ്റുള്ള ഇയർബഡ്സുകളൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഗെയിം മോഡ് ഓണാക്കാണ്ട് തന്നെ, അതായത് ലോ ലേറ്റൻസി മോഡ് ഓണാക്കാണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലേക്ക് നല്ല രീതിക്ക് കാണാമായിരുന്നു വീഡിയോ. എന്നാൽ ഇവിടെ ചെറിയ ഒരു ഡിലേ അവിടെയും ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഈ സമയത്ത് എന്റെ വോയിസ് ആണ് ബോൾട്ട് പ്രോയുടെ മൈ ക്വാളിറ്റി ആണ്. ഫാനും ടോപ്പ് ഫീൽഡും നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്റെ വോയിസ് ആണ് നന്നായിട്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡോറിനകത്തുള്ള ഒരു ബോൾട്ട് പ്രോയുടെ മൈ ക്വാളിറ്റി ആണ്. ഫാനും ടോപ്പ് ഫീൽഡും നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്റെ വോയിസ് ഒക്കെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോൾട്ട് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു TWS അല്ലെങ്കിൽ ഇയർബഡ്സ് ആണ് എയർബാസ് ഫ്രീപോഡ്സ് പ്രോ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ അതേ കണ്ടല്ലോ അല്ലേ, ഗെയിം മോഡ് ഓൺ ആക്കിയിട്ടും അതുപോലെ തന്നെ ഓഫ് ആക്കിയിട്ടും ഇന്റേണൽ പ്ലെയറിലായാലും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി പ്ലെയറിലാണെങ്കിലും ഗെയിം മോഡ് ഓൺ ആക്കിയിട്ടും അത്യാവശ്യം ഒരു ഡിലേ എവിടെയൊക്കെയോ കാണുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമയൊക്കെ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ MX പ്ലെയർ അല്ലെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ടി പ്ലെയർ പോലുള്ള യൂസ് ചെയ്തിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്ന് ചിന്തിക്കുക അത് വാങ്ങിക്കുന്നതിൽ. എന്നാൽ യൂട്യൂബിൽ ഗെയിം മോഡ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് എയർബേസ് ഫ്രീപോഡ്സ് പ്രോയിൽ നിന്നും പുറത്ത് ഔട്ട്സൈഡിലുള്ള ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല വൈഡായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ വോയിസ് ആണ് ഡോമിനേറ്റർ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണുള്ളത്. എന്നാൽ ആ ഒരു വാഹനങ്ങളുടെ സൗണ്ട് അല്ലെങ്കിൽ കാറ്റൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ വളരെ മോശമാണ് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡോറിനകത്തുള്ള ആ ഒരു ഫ്രീപോഡ്സ് പ്രോയുടെ മൈക്ക് ക്വാളിറ്റി ആണ്. ഫാന് ടോപ്പ് ഫീൽഡ് നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്റെ വോയിസ് ആണ് നന്നായിട്ട് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ മൈ ക്വാളിറ്റി പെർഫെക്റ്റ് ആണ്. എന്നാൽ ആ ഒരു ഫാന്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു എക്കോയോട് കൂടിയിട്ടാണ് എന്റെ സൗണ്ട് കേൾക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം കുറച്ചുകൂടി ഇത് മൈ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്നത്. ഇപ്പൊ അതെ ഫാന്റെ സ്പീഡ് കുറച്ചിട്ടുണ്ട്, ഒരു 4 ലിറ്ററിലുണ്ട്. അത്യാവശ്യം സൗണ്ട് ഉണ്ട്, എന്നാൽ പോലും കുറച്ച് സൗണ്ട് കുറവാണ്. ഈ സമയത്ത് എന്റെ വോയിസ് എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്? ഇപ്പോ ഒരു പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാം നോർമൽ യൂസിന് നമ്മൾ നോർമൽ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൈക്ക് ക്വാളിറ്റി പെർഫെക്റ്റ് തന്നെയാണ്. ഇപ്പോ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സമയത്ത് എന്റെ വോയിസ് എങ്ങനെ കേൾക്കുന്നുണ്ട്? നോർമലി ആണ് ഞാൻ ടോക്ക് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയറോട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമുക്ക് ഇൻഡോറിനകത്ത് ഒരു ഫാന് ഒന്നിലോ രണ്ടിലോ ഒക്കെ ഇടുവാണെങ്കിലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ടോപ്പ് സ്പീഡിൽ അല്ലെങ്കിൽ ഫോർട്ടിലൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ PUBG കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും ഇതേ ഒരു ഗണ്ണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്ത കണ്ടോ, ആ ഒരു PUBG കളിക്കുമ്പോഴത്തേക്ക് ആക്ച്വലി കണ്ടോ ഒരു ഡിലേയും ഗെയിം മോഡ് ഓൺ ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ജസ്റ്റ് വണ്ടിയിൽ കയറി കാണിച്ചുതരാം, ഹോൺ അടിച്ച് കാണിച്ചുതരാം. ഒന്നുകൂടി ജസ്റ്റ് നോക്കോ കണ്ടോ, അപ്പോൾ അതേ PUBG കളിച്ചപ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് ലോ ലൈറ്റൻസി ഒക്കെ വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ളതാണ് ഗെയിം മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക്.
എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇന്റേണൽ പ്ലെയറിലും അതുപോലെ തന്നെ ആ ഒരു എക്സ്റ്റേണൽ പ്ലെയറിലും യൂസ് ചെയ്തപ്പോഴാണ് എവിടേക്കോ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടത്. യൂട്യൂബിലും ഗെയിം മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് പറ്റും. എനിക്ക് ഇവിടെ ഒരു ഇയർബഡിൽ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം മോഡ് ഓൺ ആക്കിയാലാണ് കുറച്ചുകൂടി ആ ഒരു ലോ ലേറ്റൻസിൽ നമുക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം മോഡ് ഓൺ ആക്കി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് പോകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. കൂടാതെ 100% ഇട്ടാലും മാത്രമേ നമുക്ക് ഈ പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അതും ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എടുത്ത് പറയാം. വേറൊന്നും കൊണ്ടല്ല, 100% നമ്മൾ ഇട്ടിട്ട് കളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അവിടെയും ഈ ഒരു ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു ടച്ച് പൊതുവെ എല്ലാവരും പറഞ്ഞതാണ്, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഗെയിം മോഡ് ഓൺ ആക്കാനായിട്ട് ഇത്തിരി പാടാണ്. എന്നാൽ അത് നമ്മൾ ദേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ട്രിപ്പിൾ ടാപ്പ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. എന്നാൽ ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗെയിം മോഡ് ഓൺ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓഫ് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബോൾട്ട് എയർബേസ് ഫ്രീ പോർട്സ് പ്രോയുടെ ലോ ലേറ്റൻസി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.